അദ്ദേഹത്തിന്റെ ഈ സി പി എമ്മിലേക്കുള്ള പോക്ക് ഇടത് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുന്നു. ചിഹ്നമേധം കിട്ടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സി പി എമ്മിനുള്ളിൽ തന്നെ പല പൊട്ടിത്തെറികൾ പാലക്കാട് സംഭവിക്കുന്നു. കാര്യം സി പി എമ്മിന് മറ്റ് സ്ഥാനാർത്ഥി ഒന്നും തന്നെ ഇല്ലാഞ്ഞിട്ടാണോ ഇന്നലെ വന്ന സരിനെ സി പി എം സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്? സ്വതന്ത്രന്മാരെ നിർത്തിയത് കൊണ്ടുള്ള തലവേദന ഇപ്പോഴും സി പി എമ്മിന് മാറിയിട്ടില്ല. സരിൻ പ്രയോജനം ചെയ്യുന്നത് കോൺഗ്രസിനാണോ സി പി എമ്മിനാണോ? അല്ല, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് സി പി എമ്മിന് അർഹിക്കുന്ന ഒരാളെ അവർക്ക് കിട്ടി. ഞാൻ ഒന്നൊന്നര വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടല്ലോ. എന്താണ് ഈ മനുഷ്യൻ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു ബോധ്യമുണ്ട്. എത്രത്തോളം ക്രൂക്കഡാണ്, ഏത് രീതിയിൽ വരെ പോകും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അടങ്ങുന്ന കുറച്ചു പേർക്ക് ബോധ്യമുണ്ട്. സി പി എമ്മിന് അർഹിക്കുന്ന ഒരാളെ കിട്ടി എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പിന്നെ സാറിനിപ്പോൾ ചെന്നൊരു 3 ശനിയാഴ്ച കഴിയുമ്പോൾ ഗോവിന്ദ മാഷിന് ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ശനിയാഴ്ചയാകുമ്പോൾ സഖാവ് പിണറായി വിജയന് ക്ലാസ് എടുക്കും. അത് കഴിയുമ്പോൾ അവരെന്താണ് വേണ്ടതെന്നുള്ളത് അവർക്ക് ഏകദേശം ബോധ്യം വരും, അവർ തീരുമാനിച്ചോളൂ. അതിൽ കവിഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും സരിൻ്റെ ഈ പോക്ക് അത് സി പി എമ്മിന് ഏത് തരത്തിലും ഗുണം ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയുമായിട്ടോ അല്ലെങ്കിൽ സി പി എമ്മായിട്ടോ സീറ്റിന് വേണ്ടി സഖാവി എന്ന് വിളിക്കാൻ തയ്യാറാകുന്ന ഒരാൾ ഇവിടെ നിൽക്കുന്നതിനേക്കാളും അയാൾ അവിടെ പോകുന്നതാണ് ഒരു ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എന്തുകൊണ്ടും മെച്ചമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള രാഷ്ട്രീയ പാഠവമോ പക്വതയോ അറിവോ എനിക്കില്ല. പക്ഷേ എൻ്റെ ഹ്രസ്വമായിട്ടുള്ള രാഷ്ട്രീയ പരിചയത്തിൽ നല്ല മനസ്സോടുകൂടി അല്ലാതെ പാർട്ടി നിൽക്കുന്നവർ എപ്പോഴും പാർട്ടിക്ക് ആപത്താണ്. ആ ആപത്തിലേക്ക് എത്തുന്നതിനേക്കാളും ഇതുപോലുള്ള കുലംകുത്തികൾ അപ്പുറത്തേക്ക് പോകട്ടെ എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ. രാഹുലിനെ ഇത് ഏത് തരത്തിലെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ടോ തെരഞ്ഞെടുപ്പിൽ? രാഹുലിനെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ലെന്നേ. രാഹുല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയും മനോഹരമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന, സർക്കാരിൻ്റെ മോശത്തരങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന, പോരാടിക്കൊണ്ടിരിക്കുന്ന, ജയിലിൽ പോയി പ്രസ്ഥാനത്തിന് വേണ്ടി കിടക്കുന്ന, ഇത്രയും യൂത്ത് കോൺഗ്രസ്സുകാരെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരാളാണ് രാഹുൽ. ഹീസ് എ റിസർച്ച് സ്കോളർ. ഞാൻ വിചാരിക്കുന്നത് ഭയങ്കരമായ രാഷ്ട്രീയത്തിൻ്റെ വലിയ ചുമതലകളും തിരക്കുകളും ഒക്കെ വിട്ട് അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഇങ്ങനെ നീണ്ടുപോകുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ല വിദ്യാസമ്പന്നനായിട്ടുള്ള, നമുക്ക് എങ്ങനെയും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗ്യനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൻ്റെ ഒരു മാർക്ക് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. രണ്ട്, ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി കെട്ടിപ്പിടിച്ച് കരയുന്ന എത്ര പേരെയാണ് നമ്മൾ കണ്ടത്. ആ ഷാഫി പറമ്പിലിന് പകരക്കാരനായിട്ട് തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിനും നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരാൾ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും രാഹുലിന് അത് പോസിറ്റീവായിട്ട് തന്നെ വരും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. അതങ്ങനെ തന്നെ വരട്ടെ. നേരത്തെ പറഞ്ഞ പോലെ രാഹുലിന് ചെയ്യുന്ന ഒരു വോട്ടും പാലക്കാട്ടിലെ ജനതയ്ക്കത് പാഴ്വോട്ടായി പോവില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം.